ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂട്ട് സ്റ്റോറി. ഞാൻ മോസിൻ. ഇപ്പം ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ സ്റ്റാൻഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഇതിൻ്റെ ക്യാറ്റാണ് ബബ്ലു എന്നാണ് പേര്. അപ്പം ഇന്ന് ഇവനെയുടെ കുട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ ആയിട്ട് പോകാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാൻ സ്റ്റാൻഡ്. അപ്പം ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് വയ്ക്കാൻ കഴിയും. അപ്പം ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാൻ സ്റ്റാൻഡ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് വീഡിയോ ഇട്ട് പോകാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരു ചെറിയൊരു പ്ലാൻ സ്റ്റാൻഡ് നമുക്ക് സെറ്റിൽ ചെയ്ത് വെക്കാം. അതും ലോ കോസ്റ്റിൽ. ഇതും എല്ലാം ഞാൻ പെയിൻ്റ് അടിച്ചാണ്. ചിരട്ടയിൽ സ്റ്റിക്കിൽ ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലാൻ സ്റ്റാൻഡ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് സ്റ്റിക്ക്, അതും ഒരേ സൈസിൽ അളവിലുള്ള മൂന്ന് നല്ല കട്ടിയുള്ള സ്റ്റിക്ക്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പേരക്കമ്പാണ്. അപ്പം നല്ലൊരു ബലമുള്ള ഒരു സ്റ്റിക്കാണിത്. അപ്പം നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ തൊലി മൊത്തം കളഞ്ഞ്, പിന്നെ ഇതിൻ്റെ എഡ്ജ് മൊത്തം നല്ലൊരു അടിഭാഗം മൊത്തം നന്നായിട്ട് റബ്ബ് ചെയ്ത് ഒരു സർക്കിൾ ഷേപ്പ് ആക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മൾ ഈ സ്റ്റിക്ക്, മൂന്ന് സ്റ്റിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് അടിക്കുക, ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു റോപ്പ്, വേറെ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒരു റോപ്പും കൂടെ മതി. എന്നിട്ട് നമുക്ക് ഇത് മൂന്നും കൂടെ ഒരേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അപ്പം ഈ മൂന്ന് സ്റ്റിക്ക് കൂടെ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. കെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഓരോ സ്റ്റിക്കിൻ്റെയും ഇൻ സൈഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അപ്പം ഇതൊരു സ്റ്റാൻഡ് പോലെ നിൽക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ, അതും ചിരട്ടയിൽ എന്ത് വേണം, ഏത് പ്ലാന്റ് വേണമെങ്കിലും എടുക്കുക. അപ്പം ഇത് പോപ്പിയും പിന്നെ ഒരു പായലുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്ത് വേണം എടുക്കുക. ഇതിൻ്റെ അകത്ത് ഡ്രെയിനേജ് പോലെ ഞാൻ ഇട്ടിട്ടില്ല. ഇത് വാട്ടർ പ്ലാന്റാണ്. എന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതോടൊപ്പം ലൈക്കും മാക്സിമം ഷെയറും എൻ്റെ കമൻസും ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇതുപോലെ ഞാൻ ചെയ്ത ഒരു സ്റ്റാൻഡാണ് ഇത്. അപ്പം ഇതിൽ ഞാൻ ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യുക. അപ്പം എൻ്റെ കളർ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.